രഞ്ജിത്തിലേക്ക്. വി എസ് രഞ്ജിത്ത്, പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ഒരു വാദമുഖമുണ്ട്, എല്ലാവരും കൂടി ഉദ്യോഗസ്ഥർക്കെതിരെ മൈക്ക് കെട്ടി പറഞ്ഞാൽ സമൂഹത്തിന്റെ അവസ്ഥ എന്താകും, എന്തിനാണ് വിജിലൻസ്, എന്തിനാണ് ഇന്റലിജൻസ് എന്നൊരു ചോദ്യം കൂടി പ്രോസിക്യൂഷൻ ഉയർത്തുകയാണ്. ഏറെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ നവീൻ ബാബുവിനെ പോലെ ഇത്തരത്തിൽ അഴിമതിയുടെ കറ പുരളാത്ത ഒരു ഉദ്യോഗസ്ഥൻ, ഇത്രയും കാലം നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ യാത്രയപ്പ് വേദിയിൽ ഒരു ജനപ്രതിനിധി കയറി ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിന് മുൻപിൽ, സഹപ്രവർത്തകർക്ക് മുൻപിൽ ഒക്കെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തുകയാണ്. ഓരോ ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ അവരവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവരുണ്ട്. അതിൽ ചിലപ്പോൾ ജനപ്രതിനിധികൾക്ക് പരാതികൾ ഉണ്ടാകാം. പക്ഷേ ഇത്തരത്തിൽ ഒരു വേദിയിലാണോ ആരോപണം ഉന്നയിക്കേണ്ടത്? അല്ലെങ്കിൽ ഇതിൽ അന്വേഷണ സംവിധാനങ്ങളെ ഒന്നും തന്നെ ഉപയോഗപ്പെടുത്താതെ ഇങ്ങനെ നിലപാടെടുത്താൽ എങ്ങനെ ശരിയാകുമെന്ന് സാമൂഹ്യ പ്രസക്തമായ ഒരു ചോദ്യം കൂടിയാണ് ഉയർത്തുന്നത്. ഓരോ ഫയലും ഓരോ ജീവിതവും ആണെന്ന് സമർത്ഥിക്കുന്നത് വി പി ദിവ്യയ്ക്ക് ഇത് അറിയാത്തതാണോ? വിനീത, ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന മുഖ്യമന്ത്രിയുടെ വാചകം പി പി ദിവ്യ ഉന്നയിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിക്കുന്നത് ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ അന്തസ്സില്ലേ, ആ അന്തസ്സിനെ ബഹുമാനിക്കണ്ടേ, അഭിമാനത്തെ ബഹുമാനിക്കണ്ടേ എന്നുള്ളതാണ്. പ്രധാനമായും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദം ഇതൊരു വ്യക്തിഹത്യയാണ്, അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായോ അഴിമതി വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായോ ഒരു ജനപ്രതിനിധി എന്ന രീതിയിലോ ദിവ്യ സ്വീകരിച്ച നിലപാടല്ല, മറിച്ച് ഇത് വ്യക്തിഹത്യ നടത്താൻ, നവീൻ ബാബുവിനെ അപമാനിക്കാൻ, നവീൻ ബാബുവിനെ അവഹേളിക്കാൻ ബോധപൂർവം നടത്തിയ ശ്രമമാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും പറയുന്നത്. അതിൻ്റെ കാരണമായി അതിന് തെളിവുകളായി നിരത്തുന്നത് ഇത് ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ഇടയിൽ പറഞ്ഞു വെച്ച കാര്യമല്ല, ക്ഷണിക്കാത്ത ഒരു പരിപാടിയിലേക്ക്, അതും ഒരു സ്വകാര്യ ചടങ്ങിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകനെ ക്യാമറയുമായി കൂട്ടി ആ ക്യാമറയിൽ പകർത്തി അത് ബോധപൂർവം പ്രചരിപ്പിച്ചും അവിടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് പി പി ദിവ്യ ബോധപൂർവം നവീൻ ബാബുവിനെ അവഹേളിക്കാൻ ശ്രമിച്ചു, വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചു എന്ന വാദമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതി നിരത്തുന്നത്. അതായത് പി പി ദിവ്യ പറഞ്ഞ പ്രധാനപ്പെട്ട വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടി, അതായത് പി പി ദിവ്യയുടെ വാദം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ തൻ്റെ മുന്നിൽ വന്ന ഒരു അഴിമതി കേസിൽ താൻ ഒരു പരസ്യ പ്രതികരണം നടത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അഴിമതിക്കാർക്കെതിരെ ഈ രീതിയിൽ പ്രതികരിക്കുകയല്ലേ വേണ്ടത്, അഴിമതിക്കാരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളതാണ് തൻ്റെ നിലപാട് എന്നുള്ളതാണ്. അതായത് ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ സ്വീകരിച്ച പൊതു നിലപാടിൻ്റെ ഭാഗമാണ് ആ പ്രസംഗം എന്നായിരുന്നു പി പി ദിവ്യ തൻ്റെ വാദത്തിൽ, മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള വാദത്തിൽ പറയാൻ ശ്രമിച്ചത്. എന്നാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയാണ് അതൊരു പൊതുപ്രവർത്തകയുടെ പൊതു നിലപാടിൻ്റെ ഭാഗമല്ല, അത് ഒരു വ്യക്തിഹത്യ നടത്താനുള്ള നിലപാടിൻ്റെ ഭാഗമാണ്. കാരണം ഈ പരിപാടിയിലേക്ക് ജില്ലാ കലക്ടർ പി പി ദിവ്യയെ ക്ഷണിച്ചിട്ടില്ല, അത് പി പി ദിവ്യ തന്നെ പറയുന്നുണ്ട് ഔപചാരികമായി ക്ഷണം ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ക്ഷണിക്കാത്ത ഒരു സ്വകാര്യ പരിപാടിയിലേക്ക് കടന്നു ചെല്ലുന്നത് തന്നെ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ്. അങ്ങനെ കടന്നു ചെല്ലുന്നു എന്ന് മാത്രമല്ല, താനവിടെ പറയാൻ പോകുന്ന കാര്യം ക്യാമറയിൽ പകർത്താൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകനെയും ക്യാമറയെയും കൂട്ടിപ്പോകുന്നു. ആ കൂട്ടിപ്പോയ ശേഷം പറഞ്ഞ കാര്യങ്ങൾ പ്രസംഗിച്ച് അത് വീഡിയോയിൽ പകർത്തി ആ വീഡിയോ ദൃശ്യങ്ങൾ ചോദിച്ചു വാങ്ങി അത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പി പി ദിവ്യയ്ക്ക് നവീൻ ബാബുവിനെ അവഹേളിക്കാൻ പ്രത്യേകമായ താല്പര്യമുണ്ടായിരുന്നു. ഇനി അതുമല്ല, നവീൻ ബാബുവിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കാനും അല്ലെങ്കിൽ ആ പരാതിയിൽ നടപടിയെടുക്കാനും വിജിലൻസ് പോലുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. എന്തുകൊണ്ട് വിജിലൻസ് പോലൊരു സംവിധാനത്തെ പി പി ദിവ്യ ഉപയോഗപ്പെടുത്തിയില്ല? പ്രത്യേകിച്ച് ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള പി പി ദിവ്യയ്ക്ക് ഇത്തരം വിജിലൻസ് സംവിധാനത്തെക്കുറിച്ചോ സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ പ്രത്യേകമായ ഒരു താല്പര്യത്തോടുകൂടി അവഹേളിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പി പി ദിവ്യ കലക്ടറേറ്റിലേക്ക് എത്തുകയും അവിടെ വെച്ച് നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ വ്യക്തിഹത്യ നടന്നു, ആ വ്യക്തിഹത്യയിലൂടെ അവ
അവഹേളിക്കപ്പെട്ട നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അത് തന്റെ ഔദ്യോഗികമായ സ്ഥാനങ്ങളെ ദുരുപയോഗം ചെയ്ത് അധികാരത്തെ ദുരുപയോഗം ചെയ്ത് പി പി ദിവ്യ നടത്തിയ ഒരു അവഹേളന പ്രസംഗത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രോസിക്യൂഷൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഒരു പൊതുചടങ്ങല്ല, അതൊരു സ്വകാര്യ ചടങ്ങായിരുന്നു. ആ സ്വകാര്യ ചടങ്ങിലേക്ക് ഒരു പൊതുപ്രവർത്തക കടന്നു ചെല്ലുമ്പോൾ പൊതുപ്രവർത്തക പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഗംഗാധരൻ്റെ പരാതി അതൊരു അഴിമതി പരാതിയല്ല. അതായത് പി പി ദിവ്യ പറയുന്നുണ്ട്, പ്രശാന്തൻ്റെ പരാതി മാത്രമല്ല, ഗംഗാധരൻ എന്നൊരു വ്യക്തി കൂടി നവീൻ ബാബുവിനെതിരെ പരാതി ഉന്നയിക്കുന്നുണ്ട്. അതായത് നവീൻ ബാബു ഒരു സ്ഥിരം അഴിമതിക്കാരനാണ് എന്നുള്ളതാണ് പി പി ദിവ്യ അവിടെ വാദിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു, ഗംഗാധരൻ്റെ പരാതിയിൽ കഴമ്പില്ല, പൈസ നൽകിയില്ലെന്ന് ഗംഗാധരൻ മാധ്യമങ്ങളോട് പറയുന്നു എന്നുള്ളതാണ്. ഒപ്പം ജില്ലാ കളക്ടറെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദം എന്നുള്ളതാണ്. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രധാനമായും എടുത്തു പറയുന്നത് ഇത്തരത്തിൽ ഒരു നടപടിയെക്കുറിച്ച്, ഇത്തരത്തിൽ പി പി ദിവ്യയുടെ പരാതിയെക്കുറിച്ച് ജില്ലാ കളക്ടർക്ക് നേരത്തെ അറിയാമായിരുന്നു, ഈ കാര്യത്തെക്കുറിച്ച് ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പറയരുത് എന്ന് ജില്ലാ കളക്ടർ പി പി ദിവ്യയെ ചട്ടം കെട്ടിയിരുന്നു എന്നും പറയുന്നു. മാത്രവുമല്ല, ദിവ്യ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട്. കാരണം പി പി ദിവ്യ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതി, ഞാൻ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ളൊരു പൊതുപ്രവർത്തകയാണ്, മഹിളാ അസോസിയേഷൻ്റെ നേതാവാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്, അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയോടോ നിയമ സംവിധാനത്തോടോ ഒളിച്ചോടുന്നൊരു വ്യക്തിയല്ല എന്ന് പറയാനാണ് പി പി ദിവ്യ ശ്രമിക്കുന്നത്. നേതാവ് തന്നെയാണ് പി പി ദിവ്യ. അവരുടെ അത്തരത്തിൽ ജനപ്രതിനിധി എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തക ചെയ്യേണ്ടുന്ന കാര്യമായിരുന്നു ഇത് എന്നത് തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്.